കേരളത്തിലെത്തുന്ന വിവിധ ഭാഷാ തൊഴിലാളികളിൽ വ്യാജന്മാരുടെ കുറ്റവാളികളുടെയും എണ്ണം കൂടുന്നു. വ്യാജ തിരിച്ചറിയൽ കാർഡുകളുമായാണ് ഇവർ കേരളത്തിലെത്തുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നാണ് പോലീസിന്റെ തന്നെ കണ്ടെത്തൽ. പാസ്പോർട്ട്, ആധാർ, വോട്ടേഴ്സ് ഐ ഡി, ബാങ്ക് പാസ്ബുക്ക് അങ്ങനെ ആധികാരികമെന്ന് തോന്നിക്കുന്ന വ്യാജരേഖകളുമായാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് ചേക്കേറുന്നത്. ഇത്തരം രേഖകളുമായി എത്തുന്ന ഭൂരിഭാഗം പേരും പല കുറ്റകൃത്യങ്ങളിലും ബന്ധപ്പെട്ടവരാണെന്നതാണ് വസ്തുത. ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ മാത്രമാണ് ഇത്തരക്കാരെ തിരിച്ചറിയാനാകുന്നത്. ഇതിൽ ബംഗ്ലാദേശിൽ നിന്നുൾപ്പെടെയുള്ളവരുടെ എണ്ണം കൂടുന്നുവെന്നത് പോലീസിനെയും ഞെട്ടിക്കുന്നു. ഇത് സംബന്ധിച്ച് പോലീസ് പരിശോധന ഊർജിതമാക്കിയതായി ഡി സി പി എസ് ശശിധരൻ പറഞ്ഞു. പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ കണ്ട് ജിഷ കേസ് അന്വേഷിക്കുന്ന സമയത്ത് അതുപോലെ കണ്ടിരുന്നു. അങ്ങനെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ, അത് അവരുടെ ഇടയിൽ തന്നെ ചെറിയൊരു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടായി കൊടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഇതിനൊരു അവരുടെ ഇടയിൽ തന്നെ ഒരു പേര് ലോബി തന്നെയാണ് ഇതിനിടയിൽ ചെയ്യുന്നത്. ബംഗാൾ, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വ്യാജരേഖകൾ സംഘടിപ്പിക്കുന്നതെന്നാണ് വിവരം. ഇത്തരം രേഖകളുമായി ഇവിടെ എത്തിയ ശേഷം വിദേശത്തേക്ക് വരെ കടക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പെരുമ്പാവൂർ, ആലുവ, കൊച്ചി എന്നിവിടങ്ങളിലാണ് ഇത്തരം സംഘങ്ങൾ കൂടുതലും തമ്പടിക്കുന്നത്. ഇതര ഭാഷാ തൊഴിലാളികൾ കേരളത്തിൽ ജോലിക്കെത്തുമ്പോൾ അവർക്ക് വീടുകൾ വാടകയ്ക്ക് നൽകുന്നവർ അവരുടെ ഐ ഡി പ്രൂഫ് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്നതാണ് ചട്ടം. എന്നാൽ പലപ്പോഴും ഇത് പാലിക്കപ്പെടാറില്ല. ഇനി പാലിക്കപ്പെട്ടാൽ തന്നെ പ്രഥമ ദൃഷ്ടിയാ പോലീസിനിത് സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ചന്ദു ചന്ദ്രശേഖർ, ജനം, കൊച്ചി.